ഈ തേപ്പ് എന്താണ്? മച്ചാൻ പറയും, അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതായത് ഒരു തേപ്പ് വ്ളോഗ്. അതായത് നമ്മുടെ ചോദ്യം എന്ന് വെച്ചാ എന്താണ് തേപ്പ്, അല്ലെങ്കിൽ തേപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. അപ്പൊ ആൾക്കാർ നമ്മളെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല, തല്ലക്കിട്ടായിരുന്നാ മതി. അപ്പൊ ഇനിവേ നമുക്ക് നേരെ കണ്ട ആൾക്കാരോട് ചോദിക്കാം ഈ തേപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ചോദിച്ചിട്ട് വരാം. അപ്പൊ അതിന് മുമ്പായിട്ട് എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ നൈസാണ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, താഴെ ബെല്ലൊക്കെ നൈസാണ് ഇനാബിൾ ചെയ്തേക്ക്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ തേപ്പ് വീഡിയോയിലേക്ക് നേരെ കിടക്കാം, തല്ലിയിട്ടായിരുന്നാ മതി. അതായത് ഈ തേപ്പിനെ കുറിച്ച് എന്താ പറയാ? പിന്നെ ടി വി വരുമോ? ടി വി അല്ല, യൂട്യൂബില് വരുത്തുണ്ട്. എക്സ്പീരിയൻസ് ഇല്ല. എന്താ കിട്ടില്ല? ഒന്നും പറയാല്ല, പറയുന്നുണ്ട്. ഒന്നും പറയാനില്ല. ഇങ്ങനെ പൊതുവെ തേപ്പിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? നല്ലതാണോ അതോ? നല്ലതായിരിക്കും. കേട്ടില്ല, കൊടുത്തിട്ടില്ല, ആർക്കും ഒന്നുമില്ല. ഓക്കെ, ഈ തേപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? തേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണ്. മഹാസംഭവമാണ്, അങ്ങോട്ട് നോക്കി പറഞ്ഞു. പിന്നെന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെ കുറിച്ച് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഇപ്പൊ അതൊരു ട്രെൻഡാണ്. തേക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ നടക്കുമോ? ആണായാലും പെണ്ണായാലും ഇപ്പോഴും തേപ്പിന്റെ വിഷം ഉള്ളുണ്ടെന്ന് തോന്നാ. പറച്ചില്ല അറിയാം ബ്രോ, എന്താണ് തേപ്പ്? നാണിച്ചില്ല, ഒന്നും പറഞ്ഞോ? ഒന്നും പറയുന്നില്ല. ഈ തേപ്പിനെ കുറിച്ച് എന്താണ് തേപ്പ്? കേട്ടില്ലേ വാക്ക്? എസ്കേപ്പ്, എസ്കേപ്പ്. അല്ല, ഇപ്പഴത്തെ ഒരു ഇപ്പഴത്തെ ജനറേഷന്റെ അല്ല, പണ്ട് തൊട്ടേ തേപ്പ് ഉള്ള ചേച്ചി. എസ്കേപ്പ് ചേച്ചി പറയും. ചേച്ചി എന്നാലും പണ്ട് തേപ്പൊക്കെ ഇല്ലായിരുന്നു. അല്ല, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പൊതുവെ ഒന്നും പറയാനില്ല. ഈ തേപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? തേപ്പ്, തേപ്പ് എന്താ പറയാനുള്ളത്? വേഗം പറ, വേഗം പറ. എന്താണ് തേപ്പ്? തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, വന്നേ വന്നേ. ഈ തേപ്പിനെ കുറിച്ച് പറയാം. രണ്ടു വാക്ക് തേപ്പ്, തേപ്പ് രണ്ടു വാക്ക്, രണ്ടു വാക്ക്. എന്താണ് തേപ്പ്? തേപ്പ് അറിയില്ലേ? അറിയാം, നന്നായിട്ട് അറിയാം. അപ്പൊ എന്താണ് തേപ്പ് എന്ന് പറഞ്ഞേ? നല്ലതാണോ അതോ ചീത്തയാണോ? പറ, നാണിക്കുന്ന പറ. തേപ്പ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ആർക്കും കൊടുത്തിട്ടുണ്ടോ? ഈ തേപ്പിനെ കുറിച്ച് പൊതുവെ അഭിപ്രായം എന്താ? ഇപ്പൊ ട്രെൻഡാണോ? എക്സ്പീരിയൻസ് ഇല്ല. ഈ തേപ്പ് എന്താണ്? ആ, വന്നേ വന്നേ. എന്താ പറഞ്ഞു? പറ പെണ്ണുങ്ങളെ വലിപ്പിച്ചിട്ട് വന്ന്. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത് തേപ്പിനെ കുറിച്ച്? ഇഷ്ടം പോലെ തേപ്പ് കിട്ടിയിട്ടുണ്ടോ? പിന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. അപ്പൊ കൊറേ ഉണ്ട്. കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ തേപ്പ് കിട്ടി കരണ്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ തേപ്പ് കിട്ടിയാൽ ഞങ്ങൾ രക്ഷപ്പെടും. തേപ്പ് കിട്ടിയാൽ എങ്ങനെയാണ് എന്റെ റിക്കവറി ചെയ്യുന്നത്? റിക്കവറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ നല്ല നല്ല സ്ഥലങ്ങളിൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകും. കറങ്ങാൻ പോകും, ട്രിപ്പ്, ട്രിപ്പ്. അതാണ്, അപ്പൊ നമ്മളെ പോലെ തന്നെ. അപ്പൊ ഇപ്പം കമ്മിറ്റഡ് ആണോ അതോ സിംഗിൾ പേഴ്സൺ? സിംഗിൾ പേഴ്സൺ. ഓക്കെ, ശരിയെന്നാ. ഈ തേപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറ, തേപ്പ്, തേപ്പ്. അനുഭവിച്ചതല്ല, ക്വസ്റ്റ്യനാണ്. ഇങ്ങോട്ട് നോക്കി പറ. എന്താ പറയാനുള്ളത് തേപ്പിനെ കുറിച്ച്? തേപ്പ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. എത്തരണം
എണ്ണയില്ല ആലോചിക്കുന്നു എങ്കിൽ എത്ര രണ്ടു മൂന്നെണ്ണം അത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ തേപ്പ് കിട്ടിക്കാൻ അതിൽ നിന്ന് എങ്ങനെ റിക്കവറാകും? കാരണം അനുഭവം ഉള്ളതല്ലേ പറ. കുറച്ച് ബുദ്ധിമുട്ടാണ്. കരഞ്ഞായിരുന്നോ? പിന്നെ നന്നായിട്ട്. അപ്പൊ ഈ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ, ഈ തേപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹെൽമെറ്റ് വെച്ച് പറഞ്ഞ കുഴപ്പമില്ല, ഫേസ് കാണിക്കണ്ട. ഗ്ലാസ് നോക്കൂ, വൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് പ്രയോഗിച്ചിട്ടില്ല, അറിയാൻ എക്സ്പീരിയൻസ് ഇല്ല. ഇല്ല, സിംഗിൾ പെർസെന്റേജ്. അതെ, അത് കാരണം തോന്നിട്ടില്ല. ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ടില്ല. ഇല്ല, നമ്മളെ കാര്യം നോക്കണം. എന്നാ എന്റെ അഭിപ്രായം സിംഗിൾ ഇതേ തോന്നിട്ടില്ല. ഈ തേപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞേ? ഈ തേപ്പ് നല്ലതാണോ? അതെന്താ തേപ്പിനെ? സിംഗിൾ പെർസെന്റ്. എന്റെ പൊന്നു മച്ചാൻ പറയാ, നമ്മള് തേപ്പ് പല വിധത്തിൽ പല രീതിയിൽ പല പല എന്താ പല പല വെർഷൻ നമ്മൾ കണ്ട് അവർക്ക് തേപ്പിനെ കുറിച്ച് പറയാനുള്ളതൊക്കെ. അപ്പോ എന്താ ഈ ഒരു കണ്ടന്റ് നന്നായി എന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മള് ഈ ഒരു കണ്ടന്റ് ഇട്ട് തേപ്പിനെ പറ്റി ചോദിക്കാൻ ചെന്നപ്പോഴത്തേനും ഒത്തിരി ആൾക്കാര് എന്താ ഓടിയൊക്കെ മാറി, ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവര് പിടി വന്നില്ല, ഒത്തിരി ഓടിയൊക്കെ മാറി. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഒരു കൂട്ടുകാരുടെ അടുത്തുണ്ട്. അപ്പൊ അവനോട് ചോദിക്കാം ഈ തേപ്പിനെ കുറിച്ച് അവൻ എന്താ പറയാനുള്ളതെന്ന്. അവന് എക്സ്പീരിയൻസ് ഉണ്ടോ എനിക്കറിയില്ല. എടാ വന്നിട്ട് വന്നേ വന്നേ ഇതാ ഇതാണ് അളി എന്ന് നീന്ന് പറഞ്ഞു. എന്താ തേപ്പിനെ കുറിച്ച് നിന്റെ ഒരു അഭിപ്രായം? തേപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വരുന്നൊരു കാര്യമാണ്. തേപ്പ് ഇപ്പൊ തേപ്പ് ഒരുപാട് തേപ്പ് പാട്ടുമൊക്കെ ഇറങ്ങുന്നോണ്ട് തേപ്പ്. ഞാനും ചോദിച്ചോട്ടെ, നിനക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ടോ? തേപ്പ് കിട്ടണമെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് നോക്കി, തേപ്പ് കിട്ടണമെങ്കിൽ ആദ്യം ലൈൻ സെറ്റ് ആവണം. അതാവാത്തോണ്ട് ഇതുവരെ തേപ്പ് കിട്ടിയിട്ടില്ല. സത്യം. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? തേപ്പ് കിട്ടിയിട്ടില്ല നിനക്ക്? തേപ്പ് കിട്ടിയിട്ടില്ല? ഇല്ല, കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ല. നീ കൊടുത്തിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് പിന്നെ ഞാനെങ്ങനെ കൊടുക്കാന? ഇവനെ വിശ്വസിക്കരുത്, ഇവനെ നമ്പരുത്. അപ്പൊ വേറെ പറയാനുണ്ടോ? ഒന്നുമില്ല. ഇല്ല ഇല്ല, അവനപ്പോ എസ്കേപ്പായി. അപ്പൊ മജാ മാറി, നമ്മുടെ തേപ്പിന്റെ പല വർഷങ്ങളിലും കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഈ വീഡിയോ അപ്പൊ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.